നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ബി കെ ടി വി സിനിമയിലേക്ക് സ്വാഗതം. പുലിമുരുകന് ശേഷം മോഹൻലാലും സംവിധായകൻ വൈശാഖും ഒരുമിക്കുന്ന മോൺസ്റ്റർ ഓണം റിലീസായി തിയേറ്ററിലെത്തും. ഒ ടി ടി റിലീസായി നിശ്ചയിച്ച ചിത്രം തിയേറ്റർ റിലീസായി എത്തുകയാണ്. ജിത്തു ജോസഫിന്റെ ദൃശ്യം 2, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി, ജിത്തു ജോസഫ് ഒരിക്കൽ, ട്വൽത്ത് മാൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്തത്. ആറാട്ടാണ് അവസാനം തിയേറ്ററിലെത്തിയ മോഹൻലാൽ ചിത്രം. ലക്കി സിംഗ് എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ മോൺസ്റ്ററിൽ എത്തുന്നത്. തെലുങ്ക് നടൻ മോഹൻ ബാബുവിന്റെ മകൾ ലക്ഷ്മി മഞ്ജുവാണ് ചിത്രത്തിലെ നായിക. ലക്ഷ്മി മഞ്ജുവിന്റെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത്. ഹണി റോസ്, സുദേവ് നായർ എന്നിവരാണ് മറ്റു താരങ്ങൾ. ഉദയകൃഷ്ണ രചന നിർവഹിക്കുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം. എന്നാൽ മോഹൻലാൽ, ഷാജി കൈലാസ് ചിത്രം എലോൺ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുക. അടുത്ത മാസം റിലീസ് ചെയ്യാനാണ് ആലോചന. സീ യു സൂൺ, ഇരുൾ, ജോജി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നേരിട്ട് സ്ട്രീം ചെയ്യുന്ന ഫഹദ് ഫാസിൽ ചിത്രമാണ് മലയൻ കുഞ്ഞ്. മാലിക്കാണ് അവസാനം തിയേറ്ററിലെത്തിയ ഫഹദ് ഫാസിലിന്റെ മലയാള ചിത്രം. പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിജീവനത്തിന്റെ കഥ പറയുന്ന മലയൻ കുഞ്ഞ് നവാഗതനായ സജിമോൻ സംവിധാനം ചെയ്യുന്നു. ആമസോൺ പ്രൈമിൽ ചിത്രം സ്ട്രീം ചെയ്യുമെന്നാണ് വിവരം. രജിഷ വിജയൻ, ഇന്ദ്രൻ സർ, ജാഫർ ഇടുക്കി എന്നിവരാണ് മറ്റു താരങ്ങൾ. മഹേഷ് നാരായണാണ് ചിത്രത്തിന്റെ രചയിതാവും ഛായാഗ്രഹകനും. മഹേഷ് നാരായൺ ആദ്യമായി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ്. ഫാസിലാണ് മലയൻ കുഞ്ഞിന്റെ നിർമ്മാണം. 18 വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും വെള്ളിത്തിരയിൽ വീണ്ടും കൈകോർക്കുകയാണ്. എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.